അനുബന്ധ സംഘടനകളടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത് ലോകത്തിന് നൽകുന്ന സന്ദേശം രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് നല്ല തീരുമാനമാണെന്ന് ബി ജെ പി നേതാക്കൾ പലരും ഇപ്പോൾ അവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിലൊക്കെ പറയുന്നുണ്ട്. അതേസമയം സി പി ഐ എം സംസ്ഥാനത്ത് അധികാരത്തിൽ ലഭിക്കുന്ന പാർട്ടി ആലോചിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളൂ എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്, പ്രത്യേകിച്ച് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്, ആർ എസ് എസിനെ കൂടി ഇക്കാര്യത്തിൽ നിരോധിക്കണമെന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്, കേവല നിരോധനം കൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെ വർഗീയത പടർത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരം ശക്തികളുമായി സമരസപ്പെടുകയില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവര് പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്. ആർ എസ് എസിന്റെയും എസ് ഡി പി ഐയുടെയും എല്ലാം നിലനിൽപ്പ് പരസ്പര സഹായം കൊണ്ട് നിൽക്കുന്ന നിലനിൽപ്പാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. അവരെ നിയന്ത്രിക്കണം, അവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം, വർഗീയമായ വിഭജനം നടത്താൻ പാടില്ല. പി എഫ് ഐ നിരോധനം നന്നായെന്ന് രമേശ് ചെന്നിത്തല, എല്ലാ വർഗീയതയെയും എതിർക്കണം, ആർ എസ് എസിനെയും നിരോധിക്കണമെന്നും ചെന്നിത്തല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് നന്നായി, ഇതുപോലെ ആർ എസ് എസിനെയും നിരോധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ വർഗീയത ആളിക്കത്തിക്കുന്ന കാര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും ഒരുപോലെ കുറ്റക്കാർ തന്നെയാണ്. രണ്ടുപേരുടെയും സമീപനം തെറ്റാണ്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി എന്നും ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. വർഗീയ തീവ്രവാദം ആളിക്കത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും രാഷ്ട്രീയ അധികാരം നേടാനും നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്.